നമസ്കാരം, ചെമ്പന്നീർ പൂ പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. എന്തായാലും വിവാഹം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി രേവതിക്ക് എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾക്ക് അറിയേണ്ടത്. കാരണം രേവതിയുടെ വീട് പോലെയല്ല സച്ചിയുടെ വീട് എന്ന് പറയുന്നത്. സച്ചി എപ്പോഴും ചന്ദ്രമതിയായിട്ട് അടികൂടുന്നത് നമുക്ക് അറിയാന്നുള്ള കാര്യമാണ്. ചന്ദ്രമതിക്ക് മക്കളിൽ തന്നെ വേർതിരിവുള്ളതാണ്. ഇതിപ്പോൾ സുധിയുടെ ഭാര്യയായിട്ടാണ് കയറി വന്നിരുന്നെങ്കിൽ പൊഞ്ഞുപോലെ ചന്ദ്രമതി നോക്കിയേനെ. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. വലതുകാലം വെച്ച് കയറുന്നപ്പോൾ സുധി പോയി എന്നത് രേവതിയുടെ ഒരു കാരണം കൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും നല്ലൊരു ചന്ദ്രമതിക്ക് നല്ലൊരു മാറ്റം തന്നെ വന്നിട്ടുണ്ട്. എന്താ, മൂഷട്ട അമ്മായിയമ്മമാരുടെ ഒരു സ്വഭാവം പുറത്തെടുത്ത് തുടങ്ങിയിരിക്കുകയാണ് ചന്ദ്രമതി. കഴിക്കുന്ന ഫുഡിന് വരെ കണക്ക് പറഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ്. ചായ കുടിക്കുന്ന കപ്പിൽ കുടിക്കുന്ന കാണുമ്പോൾ കപ്പിൽ എടുത്ത് വെച്ച് ഫുൾ കുടിക്കുന്നുള്ള ധാരണയാണ് ചന്ദ്രമതിക്ക്. അതുമല്ല, ഇവിടെ വന്നുടഞ്ഞതിനെ രാവിലെ മുതൽ ഫുഡുകൾ കഴിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നും പറഞ്ഞ് എന്താ കുറ്റപ്പെടുത്തുകയാണ് ചന്ദ്രമതി രേവതിയെ. രേവതി എന്തായാലും രാവിലെയും തന്നെ 4 മണിക്ക് എണീച്ചു, കോലമൊക്കെ വരച്ചു, കുളിച്ചു, എല്ലാവർക്കും എല്ലാവരെയും നോക്കുന്നു, വീടൊക്കെ വൃത്തിയാക്കുന്നു, നല്ലൊരു മകളുടെ ദൗത്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. പക്ഷെ കുടുംബത്തിലെല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. അച്ഛമ്മയാകട്ടെ, അതുപോലെ അച്ഛനാകട്ടെ, അനിയനായിക്കോട്ടെ, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നു. പക്ഷെ ചന്ദ്രമതിക്ക് മാത്രം അങ്ങോട്ട് അത്ര അങ്ങ് ദഹിക്കുന്നില്ല. പക്ഷേ ഇട്ട് കൊടുത്ത ചായയൊക്കെ നല്ല ടേസ്റ്റിന് കുടിച്ചു. പക്ഷേ ഇന്ന് രേവതി ഇങ്ങനെ വിശന്നിരിക്കുന്ന കാണുമ്പം അച്ഛൻ ഫുഡ് ചെയ്ത് രേവതിക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രമതി അതിനെതിരെ ഘോരമായി പറയുന്നുണ്ട്. അതായത് രേവതിയെ സംബന്ധിച്ച് ഈ വീട് ഒരു എന്താ ഒരു കാരാഗ്രഹം പോലെയാണ് ചന്ദ്രമതിക്ക് സോറി രേവതിക്ക് തോന്നുന്നത്. പക്ഷേ അച്ഛൻ്റെ ആ ഒരു സ്നേഹം തൻ്റെ അച്ഛൻ്റെ സ്നേഹം പോലെയാണ് രേവതി കണക്കാക്കുന്നത്. കാരണം അമ്മയെ വിളിച്ച് പറയുന്നുണ്ട്, അച്ഛൻ എനിക്കിങ്ങനെ ഫുഡുണ്ടാക്കി തന്നമ്മേ എന്നൊക്കെ പറയുമ്പോൾ അത് നിൻ്റെ ഭാഗ്യമാണ് മോളെ, നിൻ്റെ അച്ഛൻ അവസാനമായി കണ്ടത് ആ മനുഷ്യനെയാണ്, അപ്പം നിൻ്റെ അച്ഛൻ തന്നെയാണ് രവീന്ദ്രൻ എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ രേവതിയുടെ അമ്മ ലക്ഷ്മിയും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ രേവതി തൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് രവീന്ദ്രനെ കാണുന്നത്. ആ ഒരു സ്നേഹം രവീന്ദ്രൻ തിരിച്ചും കൊടുക്കുന്നുണ്ട്. അതുപോലെ പിന്നെ പറയേണ്ടതാണ് അനിയനും. ശ്രീ എന്തായാലും ചേട്ടത്തിക്കൊപ്പമാണ്, ചേട്ടത്തിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അത് നല്ലൊരു ക്യാരക്ടറാണ് ശ്രീയുടേത്. ചന്ദ്രമതി മാത്രമാണ് ഇങ്ങനെ മൂഷട്ട പോലെ നിൽക്കുന്നത്. ചന്ദ്രമതി എല്ലാം എതിർത്തൊക്കെ പറയുന്നുണ്ട്. കാരണം ചന്ദ്രമതിക്ക് ചന്ദ്രമണ്ഡിയുടെ വില നഷ്ടപ്പെടാനുള്ള കാരണം ആവരുതല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എതിർത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും രേവതിക്ക് സച്ചി എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു രക്ഷയുള്ളൂ. കാരണം സച്ചിയുടെ മുമ്പിൽ ചന്ദ്രമതിയുടെ കളികളൊന്നും നടക്കുന്നില്ല. ചന്ദ്രമതി സച്ചി നല്ല തിരിച്ച് ചന്ദ്രമതിക്ക് കൊടുക്കും. പക്ഷേ ഇനി രേവതി സപ്പോർട്ട് ചെയ്ത് പറയുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും സച്ചി വരാൻ കാത്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.